ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറുക്കപ്പമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈസിയാണ് ചെയ്യാൻ. അപ്പത്തിന്റെ മാവ് പോലെ തന്നെയാണ് കലക്കി എടുക്കേണ്ടതും. ഈ കിണ്ണത്തിലുള്ള അപ്പം എന്താ ഇത്രയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കിണ്ണത്തിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുപോലെ ഇതിപ്പം ഞാൻ ഇല വാട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്, അല്ലാതെ വാഴയില വെട്ടി അതേ കണക്ക് വെക്കരുത്. ഒന്ന് വാട്ടിയിട്ട് വേണം ഇതിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രണ്ട് കപ്പ് പച്ചരിയുണ്ട്. ഇത് ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇപ്പൊ ഞാൻ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം 125 ഗ്രാം പഞ്ചസാരയാണ്. അത് നമുക്ക് ഈ അരിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ എടുത്തത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ 2¾ കപ്പ് വെള്ളമുണ്ട്, തേങ്ങാപ്പാലുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇത് ഒരുവിധം അടിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. സോറി, ജാറിലോട്ടല്ല, പാത്രത്തിലോട്ട് കുഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടും ഉണ്ട്, കണ്ടോ, മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്നലെ തന്നെ തലേന്ന് തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപ്പം പുഴുങ്ങിയെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിലൊരു തട്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് കൊടുക്കാം. ഇതേ കണക്ക് ചെറിയൊരു ബൗൾ എടുത്തിട്ടാണ് വാഴയില വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കണ്ട, ഒരു കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, ബാക്കി പൊങ്ങി വന്നോളൂ. ഇപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. അകത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ആദ്യം വീഴാതിരിക്കാൻ ഈ ഒരു വാഴയില വെക്കുക. എന്നിട്ട് അടപ്പ് വെച്ചൊന്ന് നന്നായിട്ട് അങ്ങ് അടച്ചു വിടുക. നമുക്കിത് വെണ്ടോന്നൊന്ന് നോക്കാം. ഈ ഇലയിൽ നിൽക്കും വെള്ളം, അകത്തോട്ട് ഇറങ്ങത്തില്ല. ഞാൻ നേരത്തെ ഞാൻ കുത്തി നോക്കിയായിരുന്നു. ഒരു 15 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്തെടുക്കാന്. അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ടൂത്ത്പിക്ക് വെച്ചൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഇത് വെന്തിട്ടുണ്ടോന്ന്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.